எல்ஷதாய் தெய்வம் சர்வசக்தன் எல்ஷதாய் எல்ஷதாய் தெய்வம் சர்வசக்தன் சர்வம் சிருஷ்டிச்சவன் சர்வம் பரிக்குன்னவன் சர்வாதிபன் சர்வசக்தன் எல்ஷதாய் எல்ஷதாய் பாபமோசகன் லோகரட்சகன் ஜீவதாயகன் சௌக்கியதாயகன் சாந்திதாயகன் சக்திதாயகன் ஏகரட்சகன் இயேசுநாயகன் லோகாந்தியம் வரை கூடையுள்ளவன் ஜீவஜலத்தின் உறவையாயவன் எல்ஷதாய் சர்வசக்தன் எல்ஷதாய் தெய்வம் சர்வசக்தன் எல்ஷதாய் சர்வசக்தன் எல்ஷதாய் தெய்வம் சர்வசக்தன் எல்ஷதாய் பிரைஸ் தி லார்ட் ஹல்லேலூயா ஹெப்ராயர் 13:15 അവനിലൂടെ നമുക്ക് എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതിയുടെ ബലി അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കുക. പ്രൈസ് ദ ലോർഡ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. സെഹിയോൻ മിനിസ്ട്രീസ് ഒരുക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ പ്രിയപ്പെട്ട സേവ്യർ ഖാൻ വട്ടായിലിൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രൈസ് ദ ലോർഡ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹെബ്രായ ലേഖനത്തിൽ അതിൻ്റെ 13:15 വാക്യമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. അവനിലൂടെ നമുക്ക് എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതിയുടെ ബലി, അതായത് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം. വേറെ പറയാം ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ അധരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വാഴ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വിളവെടുപ്പ് കഴിഞ്ഞാൽ നല്ലത് ആദ്യ ഫലം കർത്താവിന് കൊണ്ടേ സമർപ്പിക്കും എന്ന് പറയുന്നത് പോലെ അധരങ്ങളുടെ ഫലം കർത്താവിന് സമർപ്പിക്കണം. അതെന്തായിരിക്കണം? ദൈവത്തിന് സ്തുതിയുടെ ബലി, അഥവാ കർത്താവായ യേശുവിൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലം അർപ്പിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചന ശുശ്രൂഷ പ്രവേശിക്കുമ്പോൾ അതിനാദ്യ നിമിഷങ്ങൾ തന്നെ എത്രയോ കർത്താവ് നമുക്ക് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്, എത്രയോ വഴികൾ കർത്താവ് താങ്ങി നടത്തിയിട്ടുണ്ട്, എത്രയോ കാര്യങ്ങൾ വിശ്വാസത്തിൽ കർത്താവ് ഉറപ്പിച്ചിട്ടുണ്ട്, എത്രയോ കാര്യങ്ങൾ നമ്മുടെ അവിശ്വാസങ്ങൾ മാറ്റി നമ്മൾ ബലപ്പെടുത്തിയിട്ടുണ്ട്, എത്രയോ കാര്യങ്ങളിൽ ദൈവം നമ്മൾ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതിനെല്ലാം കർത്താവിന് അവനിലൂടെ സ്തുതിയുടെ ബലി, അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ അർപ്പിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി നമുക്ക് വചന ശുശ്രൂഷ പ്രവേശിക്കാം. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാവോ? എഴുന്നേറ്റ് നിൽക്കാം. കരങ്ങൾ രണ്ടും കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തിപ്പിടിച്ച് വലിയ ഉണർവോടെ വലിയ കൃപയോടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവെ ആരാധന, കർത്താവെ ആരാധന, പരിശുദ്ധാത്മാവെ ആരാധന, ഈശോയെ ആരാധന, കർത്താവെ ആരാധന, പരിശുദ്ധാത്മാവെ ആരാധന. ഓ കർത്താവായ ദൈവമേ, നീ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി അങ്ങ് പേര് ചൊല്ലി വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ഓരോ ദാസി ദാസന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ വചന ശുശ്രൂഷ ഭാവിയിൽ കേൾക്കാനിരിക്കുന്ന മുഴുവൻ ആൾക്കാർക്ക് വേണ്ടി ഇപ്പോഴേ പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവം കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വലിയ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയട്ടെ. കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി അധരങ്ങളുടെ ഫലങ്ങൾ കർത്താവിന് സമർപ്പിക്കാൻ തക്ക വിധം ഒരനുഗ്രഹം ഈ വചന ശുശ്രൂഷ
ശുശ്രൂഷ സമയത്ത് ഓരോ ദാസിദാസന്മാർക്കും നൽകണമേ. ദൈവമേ, ഈ വചന ശുശ്രൂഷയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ. വചനം കേൾക്കാത്തവരുടെ ഹൃദയം തുറക്കപ്പെടട്ടെ, വചനം കേൾക്കാത്തവരുടെ ആത്മാവ് ഉണരട്ടെ. ആരാധന, ആരാധന, ആരാധന. യേശുവെ ആരാധന, ആരാധന. യേശുവെ ആരാധന, യേശുവെ ആരാധന, യേശുവെ ആരാധന. നന്മ നിറഞ്ഞ മറിയാമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയാമേ, തമ്പുരാറ്റി അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചു വരണം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നമുക്കിരിക്കാം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, നീ ഒരു പ്രതിബന്ധമാകരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കോറിന്തോസുകാർക്ക് പൗലോസിലേക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിൽ അതിൻ്റെ ആറാമത്തെ അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം, 2 കോറിന്തോസ് 6:3, ഞങ്ങളുടെ ശുശ്രൂഷയിൽ ആരും കുറ്റം കാണാതിരിക്കേണ്ടതിന് ഞങ്ങൾ ആർക്കും ഒന്നിനും പ്രതിബന്ധം ഉണ്ടാക്കുന്നില്ല. പ്രൈസ് ദ ലോർഡ്. പൗലോസ് ലീഹ തങ്ങളുടെ ശുശ്രൂഷയെക്കുറിച്ച് ഒരു വെളിപ്പെടുത്തൽ കൊടുക്കുകയാണ്. അവിടെ ശ്രീഹ ഇങ്ങനെയാണ് പറയുന്നത്, ഞങ്ങളുടെ ശുശ്രൂഷയിൽ ആരും കുറ്റം കാണാതിരിക്കേണ്ടതിന് ഞങ്ങൾ ആർക്കും ഒന്നിനും പ്രതിബന്ധം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ പൗലോസ് ലീഹ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശുശ്രൂഷയിൽ മറ്റുള്ളവർ കുറ്റം കാണാതിരിക്കാൻ വേണ്ടി പൗലോസ്ലീഹ വളരെ കെയറെടുക്കുന്ന, ശ്രദ്ധ ചെലുത്തുന്ന ഒരു കാര്യമാണ് ആർക്കും ഒരു പ്രതിബന്ധവും ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പറയാം അല്ലേ രീയ. അത് നമുക്ക് നൽകുന്ന സൂചന എന്താ? പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലയിൽ ശുശ്രൂഷ ചെയ്യുന്നവരാണ് നമ്മൾ. ഇപ്പോൾ സെഹിയോൻ മിനിസ്ട്രീസ് ശുശ്രൂഷ എന്നൊരു വൈദികനാണ് ഞാൻ എന്ന് പറയുന്നത് പോലെ, കുടുംബത്തിൽ ഒരു ഭാര്യ, ഒരു ഭർത്താവ്, മാതാക്കളും മക്കൾ, ഇവരെല്ലാം ശുശ്രൂഷ ചെയ്യുന്നവരാണ്. ഇടകളിൽ വികാരി ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്, സിസ്റ്റർ ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്, ഒരു പഞ്ചായത്ത് മെമ്പർ ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്, പ്രധാനമന്ത്രി ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. അവർ ലോകത്തിൽ എല്ലാവരും പലതരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാരാണ്. ആ ശുശ്രൂഷയിൽ മറ്റുള്ളവർ കുറ്റം കാണാതിരിക്കാൻ പോലും നമ്മൾ ശ്രദ്ധ ചെലുത്തണം. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഒന്ന്, കുറ്റമറ്റവരായിരിക്കണം. രണ്ട്, പ്രതിബന്ധം ഉണ്ടാക്കരുത്. കുറ്റമറ്റവരായിരിക്കണമെങ്കിൽ പ്രതിബന്ധം ഉണ്ടാക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ശുശ്രൂഷയെ കുറ്റം കാണാതിരിക്കാൻ തക്ക വിധം, പ്രതിബന്ധം ഉണ്ടാക്കാതിരിക്കാമെന്ന് ശ്രദ്ധിക്കണം. കാരണം പ്രതിബന്ധം ഉണ്ടാക്കുന്നതും തടസ്സം സൃഷ്ടിക്കുന്നതും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിശാചിൻ്റെ ഒരു പ്രവൃത്തിയായിട്ടാണ് ബൈബിളിൽ കാണുന്നത്. അതിനെക്കുറിച്ച് സുവിശേഷത്തിൽ ഒരു വചനഭാഗം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. മത്തായിയുടെ സുവിശേഷം 16:23 അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു സംഭവം വെളിപ്പെടുത്തുന്നുണ്ട്. അതായത്, കർത്താവ് തൻ്റെ പീഡാസഹന ഉത്ഥാന രഹസ്യങ്ങളെക്കുറിച്ചുള്ള വലിയ വെളിപ്പെടുത്തലുകൾ കൊടുക്കുകയാണ്. അങ്ങനെ വലിയ വെളിപ്പെടുത്തലുകൾ കൊടുക്കുന്ന സമയത്ത് പത്രോസ് ചാടിക്കയറി തടസ്സം പറഞ്ഞു, കർത്താവെ ഇതിപ്പോൾ അങ്ങേക്ക് സംഭവിക്കാതിരിക്കട്ടെ. ഉടനെ പത്രോസിന് നോക്കിക്കൊണ്ട് കർത്താവ് പറയുന്ന വചനഭാഗമാണ് മത്തായി 16:23. വചനം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്, യേശു തിരിഞ്ഞ പത്രോസിനോട് പറഞ്ഞു, സാത്താനെ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ, നീ എനിക്ക് പ്രതിബന്ധമാണ്, നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ്. അവർക്ക് പറയാം ഹല്ലേലൂയ, സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. പത്രോസുകളുടെ മുഖത്ത് നോക്കി കർത്താവ് വിളിക്കുകയാണ്, സാത്താനെ നീ ദൂരെ പോവുക, എന്നിട്ട് പറയുക നീ എനിക്ക് പ്രതിബന്ധമാണ്, എന്നിട്ട് പറയാണ് നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, യേശുക്കത്തെ കുരിശ് മരിക്കണമെന്നുള്ളതും പീഡ സഹിക്കണമെന്നുള്ളതും ഉദ്ധാനം ചെയ്യണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു, ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു അത്. അതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞപ്പോൾ മാനുഷികമായ തലത്തിൽ നിന്നുകൊണ്ട് ഒരു തടസ്സം ഉണ്ടാക്കാൻ പത്രോസ്ലീഹായിലൂടെ പിശാച് ഇടവരുത്തുകയാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, സാത്താനെ നീ ദൂരെ പോവുക. അപ്പോൾ നോക്കിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന, പ്രതിബന്ധം ഉണ്ടാക്കുന്നത് സാത്താൻ്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തി മാനുഷികമായ അഭിപ്രായങ്ങൾ പറയുന്നത് ഒരു പ്രതിബന്ധമാണ്. നീ ലോകത്തിൽ ദൈവരാജ്യത്തിന് ദൈവവൈദ്യത്തിന് ജീവിക്കുമ്പോൾ നീ ലോകത്തിൻ്റെ ചിന്തകൾ നിങ്ങളെ കീഴ്പ്പെടുത്തുന്നുണ്ടെങ്കിൽ നീ ഒരു പ്രതിബന്ധമാകാനുള്ള സാധ്യതയുണ്ട്.
ദൈവാത്മാവിന്റെ ശക്തമായ ഉൾത്തള്ളൽ നയിക്കുന്ന നടക്കുന്ന സമയങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിൻ്റെ ചിന്താഗതിയുള്ള പലരും പറയുന്ന അഭിപ്രായങ്ങളും പലരുടെ ചിന്തകളും പലരുടെ അഭിപ്രായ പ്രകടനങ്ങളും, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവരാജ്യ വേലയെ പലപ്പോഴും തടസ്സപ്പെടുത്തുന്നത് ഞാൻ തന്നെ കാണാൻ ഇടവന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവരാജ്യത്തിൻ്റെ ഗതിയും ലോകരാജ്യത്തിൻ്റെ ഗതിയും രണ്ടും രണ്ടാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പൗലോസ് പറയാണ്, ഞങ്ങൾ ആർക്കും ഒരു പ്രതിബന്ധം ഉണ്ടാക്കുന്നില്ല. അതിന്റെ അർത്ഥം ഉള്ള കഞ്ഞിയും കുടിച്ച് അവനോരോ കാര്യം നോക്കി, ഞാൻ ഒരു കാര്യത്തിൽ ഇറപ്പെടാതെ, ഞാൻ അത്യാവശ്യ പ്രാർത്ഥനയും നമസ്കാരവും ഒക്കെ ആയിട്ട് ഞങ്ങൾ ജീവിച്ചോളാം, ഞാൻ ഒരു കാര്യത്തിൽ ഇറപ്പെടുന്നതല്ല. അതല്ല, അത് അങ്ങനെ ചെയ്താൽ നേരിട്ട് നരകത്തിലേക്ക് ഫ്രീ പാസ് ഉണ്ടാവും. ഒന്നും ചെയ്യാതെ നരകത്തിലേക്ക് ഫ്രീ പാസ്, അതല്ല വാസ്തവത്തിന്റെ അതിന്റെ അർത്ഥം. നീ ദൈവികമായ രീതിയിൽ നിന്റെ ചിന്തകൾ നിന്റെ പ്രവൃത്തികൾ ക്രമപ്പെടുത്തുന്നില്ലെങ്കിൽ അത് സുവിശേഷം വലിയ തടസ്സം ഉണ്ടാക്കും. അപ്പൊ എന്ത് ചെയ്യാം, അനേകം നമ്മൾ കുറ്റം കാണാൻ ഇടവരികയും ചെയ്യും. ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ട് സുവിശേഷ വേലയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ സാത്താൻ പരിശ്രമിക്കും, പ്രതിബന്ധം ഉണ്ടാക്കാൻ സാത്താൻ ശ്രമിക്കും. അതിന് ശക്തമായ തെളിവ് നൽകുന്ന മറ്റൊരു തിരുവചനഭാഗമുണ്ട്, അത് തെസലോനിക്ക ലേഖനത്തിലാണ്. 1 തെസലോനിക്ക 2:13 1 തെസലോനിക്ക 2:13 അതിനാൽ നിങ്ങളെ സന്ദർശിക്കാൻ പൗലോസായ ഞാൻ പല പ്രാവശ്യം ആഗ്രഹിച്ചു, എന്നാൽ സാത്താൻ ഞങ്ങളെ തടസ്സപ്പെടുത്തി. അപ്പൊ പൗലോസ് ലീഗ തെസലോനിക്ക സഭ സന്ദർശിക്കാൻ പല പ്രാവശ്യം ആഗ്രഹിച്ചെങ്കിലും പിശാച് പ്രതിബന്ധം ഉണ്ടാക്കി, പിശാച് തടസ്സങ്ങൾ സൃഷ്ടിച്ച്, ഈ തടസ്സത്തെയും പ്രതിബന്ധത്തെ അതിജീവിച്ചാണ് പൗലോസ് ലീഗ തെസലോനിക്ക സഭയിൽ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, തടസ്സങ്ങൾ ഉണ്ടാക്കുന്നതും പ്രതിബന്ധം ഉണ്ടാക്കുന്നതും പിശാചിന്റെ പണിയാണെന്ന് മനസ്സിലാക്കണം. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി സുവിശേഷ വേലയ്ക്ക് വേണ്ടി ദൈവരാജ്യ സ്ഥാപനത്തിന് വേണ്ടി പുറപ്പെട്ടപ്പോൾ ആദ്യ സെക്കൻഡ് തന്നെ പിശാച് തടസ്സമായിട്ട് വന്നില്ലേ? പിശാച് ലോകത്തിന്റെ പല ചിന്തകൾ പറഞ്ഞു കൊടുത്തില്ലേ? നീ കല്ലുകൾ അപ്പാകാൻ പറയുക, സുവിശേഷ വേല വിളി എളുപ്പമാകും. അതുകൊണ്ടാണ് പത്രോസിയ പറഞ്ഞത്, നിന്റെ ചിന്ത മാനുഷികമാണ്, ദൈവികമല്ല. നിന്റെ ചിന്ത സാത്താന്റെ ചിന്തയാണ്, ദൈവത്തിന്റെ ചിന്തയല്ല. വീണ്ടും സാത്താൻ അടുത്ത പ്രതാപനം കൊടുത്ത്, എന്താ കൊടുത്തത്? നീ ഇവിടെ താഴേക്ക് അങ്ങോട്ട് എടുത്തു ചാടിക്കഴിഞ്ഞ വലിയ സംഭവമായിരിക്കും, സുവിശേഷ വേല വേഗം എളുപ്പത്തിൽ നടക്കും, ഈ ലോകത്തിന്റെ എല്ലാ ടെക്നോളജിയും ഞാൻ നിനക്ക് തരാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, സുവിശേഷ വേലയിൽ മാനുഷികമായ ചിന്തകളെ 100 അഭിപ്രായ പ്രകടനങ്ങളുമായിട്ട് പോകുന്ന ഒരു സംഗതി അല്ല സുവിശേഷ വേല. അത് ഒരു ട്രെയിൻ പാളത്തിൽ ചെഞ്ചെടുക്കുന്ന പോലെ നിശ്ചിതമായ ദൈവത്തിന്റെ ചില വെളിപ്പെടുത്തലൂടെ പോകേണ്ട സംഗതിയാണത്. പൗലോസ് ഇങ്ങനത്തെ കാര്യങ്ങൾ എടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധ നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. അതിനെ കുറിച്ച് മറ്റൊരു വചനം നിങ്ങളെ പരിചയപ്പെടുത്താം. 1 കൊരിന്ത്യർ 9:12 അത് കാണുന്നത്. 1 കൊരിന്ത്യർ 9:12 അവിടെ വചനം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്, നിങ്ങളുടെ മേലുള്ള ഈ ന്യായമായ അവകാശത്തിൽ മറ്റുള്ളവർക്ക് പങ്കുചേരാമെങ്കിൽ ഞങ്ങൾക്ക് അതിന് കൂടുതൽ അർഹതയില്ലേ? എങ്കിലും ഞങ്ങൾ ഈ അവകാശം ഉപയോഗപ്പെടുത്തിയില്ല. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് ഒരു പ്രതിബന്ധം ഉണ്ടാകാതിരിക്കാൻ എല്ലാം ഞങ്ങൾ സഹിക്കുന്നു. അപ്പൊ പൗലോസ് ലേഖകൻ ന്യായമായ ചില സംഗതികൾ അവിടെ ചെയ്യാം, അവിടെ നിന്ന് എടുക്കാം, അവിടെ നിന്ന് പങ്കുവറ്റാം എന്ന ശ്രീക പറയാണ്. എന്നാൽ സുവിശേഷത്തിന് പ്രതിബന്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ന്യായമായിട്ട് എനിക്ക് അവകാശം ഉണ്ടായിരുന്ന പല സംഗതി പോലും ഞാൻ വേണ്ടാന്ന് നോക്കുന്നു. ഒരു ദൈവരാജ്യ പൈതൽ എന്ന നിലയിൽ, ഒരു കുടുംബസ്ഥൻ എന്ന നിലയിൽ, ഒരു മകൻ എന്ന നിലയിൽ, ഒരു ഓഫീസർ എന്ന നിലയിൽ, ഒരു വികാരി എന്ന നിലയിൽ, ഒരു സിസ്റ്റർ എന്ന നിലയിൽ നിനക്ക് അവകാശമുള്ള പല സംഗതി പോലും വേണ്ടാന്ന് വെക്കുന്ന പൗലോസുകാരുടെ സ്പിരിച്വാലിറ്റി നമ്മൾ മറന്നു കളയരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വാസ്തവത്തിൽ എന്ത് സംഭവിച്ചാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉണ്ടാകേണ്ട ഒരു മനോഭാവം എന്താണെന്നറിയാം, സുവിശേഷത്തിന് പ്രതിബന്ധം ഉണ്ടാകരുത് മാത്രമല്ല, ഈ സുവിശേഷം എത്രമാത്രം അഭിവൃദ്ധി പ്രാപിക്കാൻ സാധിക്കുന്നോ ആ ഒരു പരിശ്രമമാണ് നമ്മുടെ ജീവിതത്തിൽ വാസ്തവത്തിൽ ഉണ്ടാകേണ്ടത്. അതിനെക്കുറിച്ച് ഫിലിപ്പി ലേഖനത്തെ വചനം പഠിക്കുന്നത് നല്ലതാണ്. ഫിലിപ്പി ലേഖനത്തിൽ 1:12 അവിടെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, സഹോദരരെ, എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായെന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായി എന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും, സഹനം വന്നാലും, രോഗം വന്നാലും, കഷ്ടപ്പാട് വന്നാലും, ഞെരുക്കം വന്നാലും, ആരും മനസ്സിലാക്കാതിരുന്നാലും, ലോകം മുഴുവൻ നിനക്കെതിരെ തള്ളി പറഞ്ഞാലും, ഫേസ്ബുക്കിലും ട്വിറ്ററിലും എല്ലാ തരത്തിലുള്ള സോഷ്യൽ മീഡിയകളിലും നിന്നെക്കുറിച്ചിട്ട് ഒരുപാട് തരത്തിലുള്ള ആരോപണങ്ങൾ വന്നാലും, പ്രിയപ്പെട്ട മകനെ മകളെ, ഒരു കാര്യം നീ മനസ്സിലാക്കണം, ഇതെല്ലാം സുവിശേഷത്തിന് പുരോഗതിക്ക് കാരണമാകുന്ന രീതിയിൽ അതിനെ കാണാനും എടുക്കാനുമുള്ളൊരു കൃപ നിന്റെ ജീവിതത്തിൽ പ്രാപിക്കണമെന്നാണ് ശ്രീഹ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ തുടക്കത്തിൽ വായിച്ച 2 കൊരിന്ത്യർ 6:3 ഞങ്ങളുടെ സുവിശേഷത്തിൽ ആരും കുറ്റം കാണാതിരിക്കേണ്ടതിന് ഞങ്ങൾ ആർക്കും ഒന്നും ഒരു പ്രതിബന്ധം ഉണ്ടാക്കുന്നില്ല എന്ന വചനം വായിച്ച ശേഷം അതിന് താഴെ പൗലോസ് ഒരുപാട് സംഗതികൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ ചിലത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് പെടുത്താം. മറിച്ച് എല്ലാ വിധത്തിലും ദൈവത്തിന്റെ ദാസന്മാരാണെന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു. വലിയ സഹനത്തിൽ, പീഡകളിൽ, ഞെരുക്കങ്ങളിൽ, അത്യാഹിതങ്ങളിൽ, മർദ്ദനങ്ങളിൽ, കാരാഗ്രഹങ്ങളിൽ, ലഹളകളിൽ, അധ്വാനത്തിൽ, ജാഗ്രണത്തിൽ, വിശപ്പിൽ, ശുദ്ധതയിൽ, ജ്ഞാനത്തിൽ, ക്ഷമയിൽ, ഇതിലെല്ലാം ഞങ്ങൾ സന്തോഷിക്കുക. എന്താ കാരണം? ഇങ്ങനത്തെ ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സ് ഡിമ്മായി, അത് സുവിശേഷത്തിന്റെ ബ്ലോക്കാണ്. ഇങ്ങനത്തെ ഒരു വിഷമം പ്രതിസന്ധി ആകുമ്പോൾ 100 കണക്കിന് ചിന്തകൾ മനസ്സിലേക്ക് വരും, 100 കണക്കിന് ആൾക്കാരുടെ വാക്കുകൾ നമ്മുടെ അടുത്തേക്ക് വരും, 100 കണക്കിന് ലോകത്തിന്റെ അഭിപ്രായ പ്രകടനങ്ങൾ വരും. പക്ഷേ അതൊന്നും ഞങ്ങൾ കാര്യമായിട്ട് എടുക്കുന്നില്ല. എന്നാൽ സുവിശേഷത്തിന് ഒരു പ്രതിബന്ധം ഞാൻ മൂലം ഉണ്ടാകരുത്. നീ ഏത് ജീവിതാവസ്ഥയിൽപ്പെട്ട ആളാണെങ്കിലും നീ ഒരു സുവിശേഷ വേലക്കാരനാണ്. ഈ വചനം നീ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, നിനക്ക് ഇഷ്ടം ഉണ്ടായിട്ട് കേൾക്കുന്ന, ഇഷ്ടമില്ലായിട്ട് കേൾക്കുന്നില്ലെങ്കിലും നീ സുവിശേഷത്തിന്റെ ആളാണ്. കാരണം ദൈവം അനുവദിക്കാൻ നിനക്ക് വചനം കേൾക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഞാൻ മൂലം സുവിശേഷമല്ല തടസ്സപ്പെടാൻ ഇടവരുത്തരുത്. പ്രൈസ് ദ ലോർഡ്. അവർക്ക് പറയാം, അല്ലേ ലൂയ. നീ ഒരു പ്രതിബന്ധമല്ല, നീ ഒരു വാതിലായിട്ട് മാറണം. നീ ഒരു വഴിമുടക്കിയല്ല, നീ ഒരു വഴികാട്ടിയായിട്ട് മാറണം സുവിശേഷത്തിന്റെ. പ്രൈസ് ദ ലോർഡ്. നമുക്ക് എഴുന്നേറ്റ് ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, സുവിശേഷ വേളയിൽ കർത്താവേ ഒരു പ്രതിബന്ധമല്ല, ഒരു അനുഗ്രഹമായി മാറാൻ തക്ക വിധം. ഞാൻ എവിടെയാണ് ശുശ്രൂഷ എന്നെങ്കിലും, ഞാനൊരു കുടുംബജീവിതക്കാരനാണെങ്കിലും, ഞാനൊരു സെമിനാരിക്കാരനാണെങ്കിലും, ഞാനൊരു അൽമായ ശുശ്രൂഷകനാണെങ്കിലും, ഞാനൊരു വൈദികനാണെങ്കിലും, സ്വസ്ഥനാണെങ്കിലും, ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന മിഷണറിയാണെങ്കിലും, ദൈവമേ സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ചിന്തിക്കാൻ, പറയാൻ, കേൾക്കാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. നമുക്കൊന്ന് സ്തുതിക്കാം. ഹാലലൂയ, ഹാലലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ, ആരാധന, 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 ആരാധന. കർത്താവേ, ഇപ്പോൾ വചനം കേട്ടുകൊണ്ടിരുന്ന ഓരോരുത്തരും അനുഗ്രഹിക്കുന്നത് ഈ വചനങ്ങളെല്ലാം 100 മേന് ഫലം പുറപ്പെടുവിക്കട്ടെ കർത്താവേ. വചനത്തെ തടസ്സപ്പെടുന്ന എല്ലാ അരൂപകളും വിട്ടുപോട്ടെ കർത്താവേ. ഈ വചനത്തിന് എന്തൊക്കെ അഭിഷേക സൗഖ്യമുണ്ട് അതെല്ലാം ഇവരിലേക്ക് വ്യാപരിക്കട്ടെ കർത്താവേ. അതുകൂടാതെ ഈ വചനത്തിന്റെ ശക്തിയാണ് ഇവർ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെല്ലാം സംഭവിക്കട്ടെ കർത്താവേ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രൈസ് ദ ലോർഡ്. സുവിശേഷം പുരോഗമിക്കട്ടെ. ഞാനൊരു പ്രതിബന്ധമല്ല. കർത്താവ് യേശുവിൻ്റെ വലിയ സാന്നിധ്യത്തിന് മുമ്പിൽ നമുക്കായിരിക്കാം. കർത്താവ് നമ്മളെ നോക്കി ഒരിക്കലും പറയാതിരിക്കട്ടെ, നീ എനിക്ക് പ്രതിബന്ധമാണ്. നിന്റെ ചിന്ത ദൈവികമല്ല, നിന്റെ ചിന്ത മാനുഷികമാണ്. നീ സുവിശേഷത്തിനെ തടസ്സപ്പെടുത്തുന്ന ആളാണ് എന്നൊരിക്കൽ പോലും നമ്മളെക്കുറിച്ച് പറഞ്ഞിട്ട് വരാതിരിക്കാൻ തക്ക വിധം നമ്മുടെ ഹൃദയത്തെ വലിയൊരു അനുതാപത്തിൻ്റെ കൃപ നിറയട്ടെ. അറിഞ്ഞും അറിയാതെയും പരിശുദ്ധാത്മാരുടെ പ്രചോദനങ്ങളെ തടസ്സപ്പെടുത്തിയ എതിർത്ത ഓരോ സാഹചര്യങ്ങളും ഓർത്ത് ഞങ്ങൾ അനുദപിക്കുക. കർത്താവായ ദൈവമായി സുവിശേഷത്തിൻ്റെ ഒരു വാതിലായി ഞാൻ മാറട്ടെ കർത്താവ്. സുവിശേഷത്തിന് വേണ്ടി അടഞ്ഞെടുക്കുന്ന അനേക വാതിലുകൾ തുറക്കാനുള്ളൊരു ഉപകരണമായി ഞാൻ മാറട്ടെ കർത്താവേ. ഓ കർത്താവേ, അങ്ങനെ തീരുമാനമെടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിന് അടഞ്ഞിരിക്കുന്ന പല വാതിലുകളും തുറക്കപ്പെടുമല്ലോ. സുവിശേഷ വേല ചെയ്യുന്നവൻ്റെ ജീവിതത്തിൽ ദുരിതമില്ല. 1 കൊരിന്ത്യർ 9:16 ഞാൻ സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറയുന്നത് എൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. കർത്താവേ, സുവിശേഷത്തിൻ്റെ വാതിലടയ്ക്കുന്നവൻ്റെ ദുരിതം, സുവിശേഷത്തിന് പ്രതിബന്ധമാകുന്നവൻ്റെ ദുരിതം, സുവിശേഷത്തിൻ്റെ വാതിലാകുന്നവൻ്റെ അനുഗ്രഹം. കർത്താവേ, ഇപ്പോൾ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കുന്നത്. സുവിശേഷത്തിന് വേണ്ടി തുറക്കപ്പെടുന്ന ഓരോ മേഖലയും ഞങ്ങളുടെ ജീവിതങ്ങളും തുറക്കപ്പെട്ട് കർത്താവേ, കാര്യങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ച് നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹാലേലുയ്യ 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 യേശുവെ ആരാധന ആരാധന ആരാധന. ഓ കർത്താവേ, സുവിശേഷത്തിന് പ്രത്യേകം ഉണ്ടാക്കുന്ന എല്ലാ സാത്താന്യപ്പെടുകയും വിട്ടുപോട്ടെ. അത്തരത്തിലുള്ള ചിന്തകളെ യേശു നാമത്തിൽ ബന്ധിക്കും വിട്ടുപോകാം. മാനുഷികമായ പ്രേരണകളും ചിന്തകളും വിട്ടുപോട്ടെ. ദൈവികമായ സാന്നിധ്യം കൊണ്ട് ഓരോ ഹൃദയങ്ങളും നിറയട്ടെ. കർത്താവേ, സുവിശേഷത്തിൻ്റെ വാതിലാകുന്ന ഓരോരുത്തരുടെ കുട്ടികൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. സാമ്പത്തികമേഖല അനുഗ്രഹം പ്രാപിക്കട്ടെ. ആരോഗ്യമേഖല അനുഗ്രഹം പ്രാപിക്കട്ടെ. മക്കൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. മാതാക്കന്മാർ അനുഗ്രഹം പ്രാപിക്കട്ടെ. തടസ്സങ്ങളും പീഡകളും ബന്ധങ്ങളും ആധിപത്യങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ചിഹ്ന ഭിന്നമാകട്ടെ. കുട്ടിമകളെ അഭിഷേകം പ്രാപിക്കട്ടെ. ആരാധന ആരാധന ആരാധന. യേശുവെ ആരാധന ആരാധന. യേശുവെ ആരാധന. യേശുവെ ആരാധന. അങ്ങേക്കെന്നും ആരാധനയും സ്തുതിയും പുകസയും. എൽഷദായ ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ.